ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടുജോലിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനും ഉള്ള ഒരു ടിപ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ ബിരിയാണി അരിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാനിതിവിടെ എടുത്തിരിക്കുന്നത് ബിരിയാണി അരിയല്ല, ഇഡ്ഡലി അരിയാണ് കേട്ടോ. ഇഡ്ഡലി അരി, ബിരിയാണി അരിയൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കതിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പ്രാണികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും ഒരു ഒത്തിരി ഒന്നും ചേർക്കേണ്ട, ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ട് മേൽവശത്ത് തന്നെ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു ഉപ്പിൻ്റെ അംശം അതിനകത്തുള്ളത് കാരണം പ്രാണികളൊന്നും പെട്ടെന്ന് തന്നെ കയറി വരികയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് നാളൊക്കെ നമുക്ക് നന്നായി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ നമുക്ക് ഏതരിയാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം കഴുകിയിട്ടൊക്കെയാണല്ലോ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞു പ്രാണികളും പാറ്റകളൊന്നും ഇതിനകത്ത് വരികയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. ഇപ്പോൾ തക്കാളിയൊക്കെ മേടിക്കുന്ന സമയത്ത് തക്കാളിക്കൊക്കെ ഒത്തിരി വില കുറവാണ്. അപ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഒത്തിരി നിറയെ മേടിക്കും. മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിലും പെട്ടെന്ന് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്തൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. തക്കാളിനെ നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം തന്നെ തുടച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അതിനെ മലർത്തി ഇതേപോലെ ഒന്ന് വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു മോൾ വശത്ത് ഇതേപോലെ നമുക്കൊന്ന് എണ്ണ, ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഓപ്പൺ എയറിൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്ത് വെക്കുകയാണെങ്കിലും തക്കാളി ഒത്തിരി നാളത്തേക്ക് പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞ് പോവുകയില്ല കേട്ടോ. ഫ്രിഡ്ജിനകത്താണെങ്കിലും ഇതേപോലെ നമ്മൾ ഇതേപോലെ ഈ ഒരു പാത്രത്തിൽ കറക്റ്റായിട്ട് ഇതേ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്താണെങ്കിലും കുറേ നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് നമുക്ക് ഡബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. ഫ്ലാസ്ക്കും അതേപോലെ കുട്ടികൾക്കൊക്കെ വെള്ളം കൊണ്ടുവന്ന കുപ്പിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാതെ നമ്മളങ്ങനെ മൂടി തന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബാഡ് സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനുള്ളൊരു ടിപ്സ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഏലക്കായ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് പോയിക്കിട്ടും കേട്ടോ. അതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതേപോലെ പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു സ്മെല്ല് വരികയില്ല. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ കളഞ്ഞാൽ നല്ലോണം തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ആ ഒരു തരം സ്മെല്ലുണ്ട്, ആ ഒരു സ്മെല്ല് നമുക്ക് പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെയല്ലേ, മക്കളിപ്പം ഈ രണ്ട് മാസം നമ്മൾ വാട്ടർ ക്യാനൊന്നും നമ്മൾ യൂസ് ചെയ്യേയില്ല. അത് അതേപോലെ തന്നെ നമ്മളൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. പിന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ്, എത്ര ക്ലീൻ ചെയ്താലും അതിൻ്റെ ഒരു മണം പോയില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയതായിട്ട് പാത്രം മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതേപോലെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ അത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് അംശം, പേപ്പറിൻ്റെ അംശമൊക്കെ അവിടെ നിൽക്കും. അപ്പോൾ അതൊന്നുമില്ലാതെ ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. ഇതേപോലെ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലൊക്കെ ആണെങ്കിലും ഈ ഒരു സെയിം ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു പാൻ വെച്ചിട്ട് നല്ലോണം തന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ചൂടായി വരുമ്പോൾ തന്നെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, തന്നെ അത് റിമൂവ് ആയി വരും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടില്ലേ, തന്നെ സൈഡെല്ലാം തന്നെ ഇതുപോലെ ചെറുതായി ഒന്ന് വിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം. ഇതേപോലെ ഏത് പാത്രമാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നല്ലോണം തന്നെ കോട്ടൺ തുണി കൊണ്ട് അതിൻ്റെ ആ ഒരു പശയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് നമുക്ക് എന്നിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കിത് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത ടിപ്സിലോട്ട് പോവാം കേട്ടോ. ഇത് ടിപ്സല്ല, ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കൊരു ഹെൽത്തി റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ദോശയൊക്കെ കഴിച്ച് മടുത്തുവെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. അതും വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റാഗി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റാഗി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഈ ഒരു റാഗിയുടെ ഈ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒരു 3-4
നാലഞ്ച് ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തന്നെ ഈ ഒരു മാവിനെ ഇതൊരു മാവ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് മടുത്തുവെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഹെൽത്തിന് നല്ലതുമാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു രണ്ട് തവിയാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്, മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മാവ് നല്ല തിക്കായി തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒരല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശയുടെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് ഈ മാവിനെ ഒന്ന് എടുക്കാം കേട്ടോ. ഞാൻ ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, എനിക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്കതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് റാഗി ദോശ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിലും നമ്മൾ സാധാരണ ദോശയൊക്കെ കഴിച്ചു പഠിത്തെങ്കിൽ ഇതൊരു വെറൈറ്റി കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇതൊരു കളർ ചേഞ്ചൊക്കെ ആകുമ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ ഹെൽത്തിനും ഒത്തിരി നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റാഗി ദോശയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ടിപ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ടിപ്സിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.